ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അലോവെറ ജെല്ലാണ്, കറ്റാർവാഴ കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യമൊക്കെ എടുത്തു വെച്ചു, പിന്നെ അത് ഇതപ്പം മിക്സിയിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻസ് അലോവെറ ജെല്ലാണ്. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ടിപ്സുകളും ഫേസിന് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാക്കുമാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അലോവെറ ജെല്ല് ഞാനിപ്പോൾ ഇതാ മിക്സിയിൽ ഇപ്പോൾ അടിച്ചു വെച്ചു കേട്ടോ. അടിച്ചപ്പോഴാണ് ഇതിപ്പോൾ ഒരു ലൂസായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നേരത്തെ എടുത്തു വെച്ചു, ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോയാണ്. അപ്പോൾ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത് വീണ്ടും എടുക്കുക കേട്ടോ. അപ്പോൾ അലോവെറ ജെല്ല് ഫസ്റ്റ് ഞാൻ പറയുന്നത്, നമ്മുടെ സ്കിന്നിപ്പോൾ വെയിൽ കൊണ്ട് സൺ ടാൻ കൊണ്ടുള്ള പ്രശ്നം, അതേപോലെ തന്നെ കരിവാളിപ്പ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അലോവെറ ജെല്ലിൻ്റെ കൂടെ കുറച്ച് ഒരു 2 ടീസ്പൂൺ അലോവെറ ജെല്ല്, 1 ടീസ്പൂൺ നാരങ്ങ നീര്, ഇത് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫേസിലിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുകയാണെങ്കിൽ നമുക്ക് ആ ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം ചെയ്യുകയാണെങ്കിൽ സ്കിന്നിലുള്ള കരിവാളിപ്പൊക്കെ മാറാൻ വളരെ നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ പിഗ്മെൻറ്റേഷൻ്റെ പാടുകൾ, അതേപോലെ തന്നെ പിന്നെ പിമ്പിളിൻ്റെ പാടുകൾ, പൊള്ളലിൻ്റെ പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആ ഡെയിലി ചെയ്യണം. അലോവെറ ജെല്ലിൻ്റെ കൂടെ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ഡെയിലി ഇടുക, ഫേസിലിടുക. അതിനിപ്പോൾ ഇട്ടിട്ട് 20 മിനിറ്റിന് ശേഷം വേണമെങ്കിൽ വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നൈറ്റിൽ നമ്മൾ വേണമെങ്കിൽ അലോവെറ ജെല്ലും അതേപോലെ റോസ് വാട്ടറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇനിയിപ്പോൾ ഡെയിലി നമുക്ക് ചെയ്യാം. ഏറ്റവും നല്ലത് ഫ്രഷ് ചെയ്യുന്നതാണ്. ഇനി അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഡെയിലി നൈറ്റിൽ കിടക്കുമ്പോൾ നമുക്ക് ഡെയിലി ഒന്ന് ഫേസിൽ ഇട്ടിട്ട് കിടക്കുകയാണെങ്കിലും നമ്മുടെ, എന്നിട്ട് രാവിലെ നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് കഴുകുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാടുകളൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, എണ്ണമയം, ഫേസിൽ എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ എണ്ണമയം മാറാൻ വേണ്ടിയിട്ട്, എണ്ണയുടെ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അലോവെറ ജെല്ലിൻ്റെ കൂടെ തേന് കൂടി മിക്സ് ചെയ്തിട്ട്, അതിപ്പോൾ അലോവെറ ജെല്ല് 1 ടീസ്പൂൺ ആണെങ്കിൽ 1 ടീസ്പൂൺ തേൻ, ഇനിയിപ്പോൾ ഈക്വലായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് ഇട്ടതിന് ശേഷം 20 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് 3 ടിപ്സാണ് ഇന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഫേസിന് നല്ലൊരു തിളക്കം കിട്ടാൻ അലോവെറ ജെല്ല് കൊണ്ട് ഒരു പാക്കാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ ഇതിപ്പോൾ ഫേസിന് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു പാക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആദ്യം ഞാനൊരു 2 ടീസ്പൂണ് അലോവെറ ജെല്ല് പിന്നെ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂണ് ഇതിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. ഇനിയിപ്പോൾ മഞ്ഞളിൻ്റെ പൊടി വേറെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് തേനാണ്. തേനാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ കാച്ചാത്ത പാല് 1 ടീസ്പൂൺ തന്നെ കേട്ടോ. പാല് പിന്നെ 1 ടീസ്പൂണ് റോസ് വാട്ടർ. അപ്പോൾ ഇത്രയും ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ഒന്നുകൂടി പറയാം ഇൻഗ്രീഡിയൻസ്, 1 ടീസ്പൂണ്
ഇനിയിപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുന്ന മിക്സ് ചെയ്യുന്നവരെ എടുക്കാം. ഒരു 2 ടീസ്പൂൺ അലോവെറ ജെല്ല്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ തേൻ, 1 ടീസ്പൂൺ പാല്, 1 ടീസ്പൂൺ റോസ് വാട്ടർ. അപ്പം നമുക്കിത് ഇടാം. ഇത് തിക്ക് പരുവത്തിലെടുക്കണം കേട്ടോ, കുറച്ച് തിക്കിലെടുക്കണം, ലൂസായി പോകരുത്. അപ്പോൾ അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് നമ്മൾ എടുക്കേണ്ട കണ്ടൻറ്റുകൾ ഒന്ന് കറക്റ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ഇടുന്നത്. ഒരു 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക കേട്ടോ. അപ്പം ഫുള്ള് നന്നായിട്ട് അപ്ലൈ ചെയ്യുക, കഴുത്തും ചെയ്യുക കേട്ടോ, കഴുത്തും ഫേസും. ഇപ്പം ഞാൻ കഴുത്തിലിടുന്നത് കാണിക്കുന്നില്ല. കഴുത്തും ഫേസും നന്നായിട്ട് അപ്ലൈ ചെയ്ത് 20 മിനിറ്റിന് ശേഷം വെറും വെള്ളത്തിൽ വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം കാണാം. അപ്പോൾ ദാ ഡ്രൈ ആയിട്ടുണ്ട്, ഇനി കഴുകിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല ഫ്രഷ്നെസ് ഉണ്ട്, അടിപൊളി ഫ്രഷ്നെസ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവും നമുക്കിപ്പോൾ സ്കിന്നിൽ. എന്താ പറയുക, മഞ്ഞളിൻ്റെ ആ നിറവും എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, എൻ്റെ ക്യാമറേൻ്റെ ആണോ എന്നറിയില്ല. നല്ലൊരു ക്ലിയറിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, എല്ലാവരും ഹാപ്പിയായി സന്തോഷമായിട്ട് പാട്ടൊക്കെ കേട്ടിരിക്കുക കേട്ടോ. ബൈ.